നമസ്കാരം. പ്രതിപക്ഷ നേതാവിന്റെ ദൈനംദിനമുള്ള ബോംബുകൾ കാണുമ്പോൾ ബോയിം ബോയിം എന്നൊരു സിനിമ പ്രിയദർശൻ സംവിധാനം ചെയ്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ കെ പി ഓളശ എന്ന് പറയുന്ന ജഗതിയുടെ കഥാപാത്രം ചീഫ് എഡിറ്ററായ ശങ്കരാടിയുടെ മുറിയിൽ ചെന്നിട്ട് ഒരു കഥ പറയുകയും അതിനുശേഷം ഒരു ബോംബ്, രണ്ട് ബോംബ്, മൂന്ന് ബോംബ്, ചറപറ ബോംബ്, ഈ രീതിയിൽ എറിയുന്ന ഒരു രംഗം ഓർമ്മ വരികയാണ്. കാര്യം ഏറ്റവും അവസാനം ശങ്കരാടി പറയാണ്, പുറത്തിറങ്ങി പോടെ. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനുണ്ടാകുന്നത്. ഡെയിലി ഓരോ ബോംബ് പൊട്ടിക്കുന്നുണ്ട്. പക്ഷേ ഇത് ബോംബാണെന്ന് ചെന്നിത്തല പറയുന്നേ ഉള്ളൂ, ബാക്കിയുള്ളവർ ആർക്കും ഇതൊരു ബോംബായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ വൈദ്യുതിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണമാണ്. അദാനിയുമായി സർക്കാർ വഴിവിട്ട ബന്ധം നടത്തി വലിയ നഷ്ടം, അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഖജനാവിന് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ആരോപണമാണ് ചെന്നിത്തല ഉയർത്തിയിരിക്കുന്നത്. എന്നാൽ ഈ ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നോക്കിയാൽ ഏറ്റവും വലിയ മറ്റൊരു അബദ്ധം കൂടി ചെന്നിത്തല പറഞ്ഞു വയ്ക്കുന്നു എന്ന് പറയേണ്ടി വരുന്നുണ്ട്. കേരളത്തിൽ വൈദ്യുതി വാങ്ങിക്കുന്നത് അദാനിയിൽ നിന്ന് പ്രത്യേക കരാറുണ്ടാക്കി എന്നുള്ള ആരോപണം തന്നെ തെറ്റാണെന്ന് വൈദ്യുതി മന്ത്രിയും മുഖ്യമന്ത്രിയും കൃത്യമായി മറുപടി നൽകി കഴിഞ്ഞിരിക്കുക. അത് ചെന്നിത്തലയുടെ അറിവുകേട് കൊണ്ടാണ് എന്നറിയില്ല. കേരളത്തിൽ ആവശ്യമായ വൈദ്യുതി കേരളം വാങ്ങുന്നത് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നായിരുന്നു. എന്നാൽ ഈ പറയുന്ന ഗ്രീൻ എനർജി എന്ന് പറയുന്ന അദാനിയുടെ കമ്പനിയും കേന്ദ്ര സർക്കാർ സ്ഥാപനവും തമ്മിലുണ്ടാക്കിയ ഒരു കരാർ ചെന്നിത്തലയുടെ കയ്യിൽ വന്ന് പെട്ടതാണ്. അദ്ദേഹം അപ്രതീക്ഷിതമായി പിണറായിക്കെതിരെ ഒരു 8000 കോടി രൂപയുടെ അഴിമതി ഉണ്ടാക്കി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളംബീതം. മനോരമയും ചെന്നിത്തലയുമായുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു, വാർത്ത കയറി കത്തുമെന്ന് വിചാരിച്ചു. പക്ഷേ ഫ്രണ്ട് ഷീറ്റിൽ വാർത്ത അടിച്ചെങ്കിലും ഇപ്പോൾ അതിന്റെ നിജസ്ഥിതി പുറത്തു വന്നിരിക്കുകയാണ്. അതും ചീറ്റിപ്പോയാണ്. മുഖ്യമന്ത്രി പറയുകയാണ്, ഇതാണോ ബോംബെന്ന് മുഖ്യമന്ത്രി ചോദിക്കുകയാണ്. ചെന്നിത്തല ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ, ദൈനംദിനം നിങ്ങൾ എന്തെങ്കിലും അഴിമതി ആരോപണങ്ങൾ പറയുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ബൂമറാങ്ങായിട്ട് വരുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ കാണാനുള്ളത്. അഴിമതി ആരോപണങ്ങൾ നടത്തുന്നത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. പക്ഷേ ആ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങൾ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിച്ച് അത് ശരിയാണോ തെറ്റാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് എന്നിട്ട് വേണം വന്ന് ജനങ്ങളുടെ മുന്നിലും മാധ്യമങ്ങളുടെ മുന്നിലും വന്നിരുന്ന് പുലമ്പാൻ. അല്ലെങ്കിലുള്ള കുഴപ്പം നിങ്ങളിങ്ങനെ പരിഹസിക്കപ്പെടും, നിങ്ങളെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരേ ദിവസം രണ്ട് വിഷയങ്ങൾ പോലും നിങ്ങൾ ഇത്തരത്തിൽ അബദ്ധത്തിൽ കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് ചെന്നിത്തല എന്ന വ്യക്തിയെ മാറി മാറി വിമർശിക്കാതിരിക്കാൻ കഴിയുക? ചെന്നിത്തല കേരളത്തിലെ ഒരു പ്രതിപക്ഷ നേതാവാണെന്ന് പലപ്പോഴും അദ്ദേഹം മറന്നുപോകുന്നു എന്ന് പറയേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഈ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പൊട്ടിച്ചൊരു ബോംബ്, അതിന്റെ നിജസ്ഥിതി ഇപ്പോൾ മന്ത്രി വിശദീകരിച്ച് കേട്ടപ്പോൾ ഒന്നുമില്ല. അതായത് 1 രൂപയ്ക്ക് കേരളത്തിൽ ജലവൈദ്യുത പദ്ധതി മുഖേന വൈദ്യുതി കിട്ടുമെന്നൊക്കെ ചെന്നിത്തല പറയുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ചെന്നിത്തല ഇത് എവിടെയാണ് ജീവിക്കുന്നതെന്ന് അറിയാൻ വയ്യ. അതായത് കേരളത്തിൽ ഒരു ജലവൈദ്യുത പദ്ധതിയിൽ നിന്നും കേവലം 1 രൂപയ്ക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല, സർക്കാരിന് അങ്ങനെ ലഭിക്കുന്നില്ല. മിനിമം ചെലവ് 5 രൂപ വരെ വരുന്നുണ്ട്. പക്ഷേ ചെന്നിത്തലയുടെ സങ്കല്പത്തിൽ അല്ലെങ്കിൽ വിലയിരുത്തൽ 1 രൂപയ്ക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള അറിവ് അല്ലെങ്കിൽ വിവരം അദ്ദേഹത്തിന് ആരാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ പോലും അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. കാര്യം ചെന്നിത്തലയെ എന്തു പേപ്പർ ഏൽപ്പിച്ചാലും ചാടി വീണ് മാധ്യമങ്ങളെ വിളിക്കുന്നു, അതങ്ങ് പറയുന്നു. അതിന്റെ വരുംപരായികയൊക്കെ പിന്നത്തെ കാര്യം. അടുത്ത വാർത്ത കൊണ്ടുവരുമ്പോൾ ഇതിനെ മുക്കിയിട്ട് മറ്റു വാർത്തയിലേക്ക് മനോരമയും കുറച്ച് മുഖ്യധാരാ മാധ്യമങ്ങളും ശ്രദ്ധ തിരിച്ചു വിടുമെന്നുള്ള പ്രതീക്ഷയുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അവർക്കെല്ലാം പരസ്യത്തിനു വേണ്ടിയും അല്ലെങ്കിൽ പ്രമോഷനു വേണ്ടിയും വലിയ തുക മുടക്കിയിരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നാൽ അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മറ്റാരും പോകാത്തതാണ് അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ ധൈര്യം പകരുന്നൊരു കാര്യം. ഈ പറയുന്ന രീതിയിലൊക്കെ ചില തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകൾ കൊടുത്തിട്ട് നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത്? നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നമല്ല ചെന്നിത്തല ഈ പറയുന്ന ആരോപണങ്ങൾ. ഈ നാട്ടിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടോ? അതാണ് ജനങ്ങളുടെ പ്രശ്നം. ഈ നാട്ടിൽ വൈദ്യുതിക്ക് ഷോർട്ടേജ് ഇല്ലാതെ അവർക്ക് അത് സുലഭമായി കിട്ടുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ലോഡ് ഷെഡിംഗ് നടപ്പാക്കിയിട്ടില്ല. അപ്പോ അതല്ലേ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യം? അത് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ജനത്തിന്റെ പ്രശ്നം. അല്ല അദാനിക്ക് കരാർ കൊടുത്തോ, അംബാനിക്ക് കരാർ കൊടുത്തോ, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കരാർ കൊടുത്തോ എന്നുള്ളത് ഇവിടുത്തെ സാധാരണക്കാരനെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. നിങ്ങൾ ഈ പറയുന്ന രീതിയിലൊക്കെ അഴിമതി 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 എന്ന് ദൈനംദിനം പറഞ്ഞു പറഞ്ഞ് ഇപ്പോൾ അഴിമതി എന്ന വാക്ക് ചെന്നിത്തല പറയുമ്പോൾ പോലും ആർക്കും കേൾക്കാൻ താല്പര്യമില്ലാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നിങ്ങൾ ഈ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർത്തിവിട്ടിരിക്കുന്ന ആരോപണങ്ങൾ പോലും ഒരംശം പോലും യാഥാർത്ഥ്യവുമായി ബന്ധമില്ലെന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് മുഖ്യമന്ത്രി പറഞ്ഞ കണക്ക് ഇതാണോ ഒരു ബോംബ്? ഇതിപ്പോ കെ പി ഓളസ ചെന്നിത്തല തന്നെയാണ്. ചെന്നിത്തല ഓരോ ദിവസം പേപ്പറിൽ പൊതിഞ്ഞുകൊണ്ട് വന്നിട്ട് ഓരോ ബോംബ് പൊട്ടിക്കുന്നു.
ഇപ്പോൾ ആ മാധ്യമങ്ങൾ എടുത്തതിന് വലിയ ബ്രേക്കിംഗ് ന്യൂസ് അടിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇതിലൊന്നും ഒന്നുമില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇരട്ടവോട്ട് ആരോപണം എവിടെ പോയി നിൽക്കുന്നു? അതിന് പിന്നാലെയാണ് ഇപ്പോൾ വൈദ്യുതിയിൽ അദാനിയുമായി കരാറുണ്ടാക്കി എന്നുള്ളൊരു ആരോപണം അദ്ദേഹം ഉയർത്തിവിട്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ഈ പറയുന്ന സാധാരണ ജനങ്ങളെല്ലാം ഇത് കണ്ട് ഞെട്ടിയിരിക്കുകയാണെന്നാണ് ചെന്നിത്തലയുടെ വിചാരം. അവരെന്നും ഇത് മൈൻഡ് ചെയ്യുന്ന കാര്യം പോലുമില്ല. അവരോട് ചെന്ന് സ്വർണത്തിന്റെ കാര്യം കുറെ ദിവസം പറഞ്ഞു. അവർക്ക് സ്വർണത്തിന്റെ പ്രശ്നമല്ല, അവർക്ക് ദൈനംദിന ജീവിതം എങ്ങനെ നടന്നു പോകണം ഇതാണ് ഒരു സാധാരണക്കാരന്റെ പ്രശ്നം. അവൻ ഇവിടുത്തെ വൈദ്യുതി അദാനിയിൽ നിന്നാണോ അംബാനിയിൽ നിന്നോ വാങ്ങിക്കുന്നോ അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തി കൊണ്ട് വന്നത് സ്വപ്നയും പിണറായി വിജയനും ചേർന്നാണെന്ന് നിങ്ങൾ പറയും പോലെ ഇതൊന്നുമല്ല അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അവർക്ക് അവരുടെ വീട്ടിലെ ആവശ്യങ്ങൾ എങ്ങനെ നടക്കുന്നുണ്ട്, ഒരു കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഇതൊക്കെയാണ് അവരുടെ വിഷയം. ഈ വിഷയങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമായതുകൊണ്ടാണ് അവർക്ക് ഇപ്പോൾ ഒരു റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. ആ റിസൾട്ടാണ് നിങ്ങളെ വേവലാതിപ്പെടുത്തുന്നത്. നിങ്ങൾ ഓരോ ദിവസം ഓരോ ബോംബ് കൊണ്ടുവന്ന് ഇനിയിപ്പോ 3 ദിവസം കൂടെ പൊട്ടിക്കാൻ സമയമുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞാൽ പൊട്ടിക്കാനുള്ള സമയം കഴിയാണ്. ഇനി അടുത്ത കാവിലെ പാട്ട് മത്സരത്തിനെ കാണാൻ പറ്റും. അതുകൊണ്ട് പൊട്ടിക്കാനുള്ളതൊക്കെ വളരെ പെട്ടെന്ന് അങ്ങ് പൊട്ടിച്ചോളണം. ഇനി സമയമില്ല എന്നുള്ള കാര്യം ചെന്നിത്തല ഓർക്കേണ്ടതുണ്ട്. എന്തെല്ലാം അബദ്ധങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ പറഞ്ഞു വെച്ചതും? ഏതിനെങ്കിലും നിങ്ങൾക്ക് കൃത്യമായി പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു? ഏതിനെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു അവസാനം കൊണ്ടു ചെന്ന് എത്തിക്കാൻ കഴിഞ്ഞു? ഒന്നിനും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ കുറേയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ ഇതിനെല്ലാത്തിലും നിങ്ങൾ കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ കൃത്രിമമായ ആരോപണങ്ങൾക്ക് വേണ്ടി മാത്രം ചിലത് ചികഞ്ഞുകൊണ്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്ന് പറയേണ്ടി വരുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും ഒരുപക്ഷെ തുടർഭരണ സാധ്യതയെ നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളെ ജനം ആദ്യം അംഗീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. രാവിലെ മീഡിയയിൽ വന്നിരുന്ന് പറയുന്നത് കേട്ടുകൊണ്ടാണ് ജനം കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് വിചാരിക്കുന്ന നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ഒരത്ഭുതവും സംഭവിക്കാനില്ല. നിങ്ങൾ കൊണ്ടുവന്ന ഒരു ആരോപണങ്ങൾ പോലും ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരു അംശം പോലും അത് ബാധിക്കുന്നതുമില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അവകാശപ്പെടുന്നത് അത് ഞാൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ കേരളം കിടുങ്ങിയെന്നല്ല, നിങ്ങളുടെ കുറെ പ്രവർത്തകർ കിടുങ്ങുമായിരിക്കും, അല്ലാതെ മറ്റാരും കിടുങ്ങുന്നുമില്ല. ഈ പറയുന്ന വൈദ്യുതിയുമായി ബന്ധപ്പെട്ട കരാർ ഉണ്ടാക്കിയത് എല്ലാം വെബ്സൈറ്റിൽ അവൈലബിൾ ആണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുമ്പോൾ അതിനേക്കാൾ വലിയ സുതാര്യമായ മറുപടികളൊന്നും ഒരു മുഖ്യമന്ത്രിക്ക് പറയാനില്ല. നിങ്ങൾക്ക് അത് ആവശ്യമുള്ള കരാറുമായി ബന്ധപ്പെട്ട എന്ത് സംശയമുണ്ടെങ്കിലും അത് വെബ്സൈറ്റിൽ ലഭ്യമാണ്, ഒന്നും മറച്ചു വെച്ചിട്ടില്ല, സുതാര്യമാണ്. ഇതിനേക്കാൾ അപ്പുറം ഒരു മറുപടി അതിലുണ്ടോ? അദ്ദേഹം മറുപടി പറയാതിരുന്നില്ല. ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ എല്ലാ ആക്ഷേപങ്ങൾക്കും കൃത്യമായി മറുപടി പറയുന്നുണ്ട്. അതായത് മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ എന്ന് പിണറായി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഒന്നീ ചിരിച്ചുള്ളൊരു ഉത്തരം അല്ലെങ്കിൽ പുച്ഛിച്ചുള്ളൊരു ഉത്തരം, ഇത്തരത്തിൽ പരിഹസിക്കുകയോ അല്ലെങ്കിൽ ചില തരത്തിൽ നിങ്ങളെ ട്രോളി കടന്നു പോകുന്ന രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ പലതിനും മറുപടി പറയുന്നത്. ഇപ്പോ പറഞ്ഞു പറഞ്ഞ് വൈദ്യുതിയിൽ വന്നെത്തി നിൽക്കുന്ന സംഭവവും ഏറ്റവും ഒടുവിൽ ചീറ്റിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസമായി ഇരട്ട വോട്ടിന്റെ പിറകിലായിരുന്നു, വൈദ്യുതിയിലെത്തി, ഇനി മറ്റെന്ത് ബോംബാണ് വരാനിരിക്കുന്നു എന്നുള്ളതാണ് കാണാനുള്ളത്. തെരഞ്ഞെടുപ്പിന് 3 നാൾ മാത്രം ബാക്കി. ജനങ്ങൾക്കിടയിൽ ഓളമുണ്ടാക്കുന്ന തരത്തിൽ ഒന്നും ഇതുവരെ പ്രതിപക്ഷത്തിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും ഒടുവിൽ നിങ്ങൾ തന്നെ ഒരു സർവേ ഉണ്ടാക്കി നിങ്ങളുടെ പത്രത്തിലൂടെ പുറത്തുവിട്ടിരുന്നു. കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പ്രകാരം UDF അധികാരത്തിൽ വരാൻ പോവുകയാണ്. ഈ പറയുന്ന രീതിയിലുള്ള ഗതികേടൊക്കെ ഈ നാട്ടിൽ നിങ്ങൾക്ക് മാത്രം വന്നിട്ടുള്ള കാര്യമാണെന്ന് ചെന്നിത്തല മനസ്സിലാക്കണം. വേറെ ഒരു കാലഘട്ടത്തിൽ പോലും ഇവിടെ പ്രതിപക്ഷത്തിരുന്ന ഒരു വ്യക്തിക്കും ഇത്തരത്തിലുള്ള അപമാനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടില്ല. കാര്യം എല്ലാവരും കുറച്ചുകൂടെ സമചിത്തതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ഇത് വെപ്രാളം പിടിച്ച് വിരളി പിടിച്ച് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെയാണ് അവസാനം തിരിച്ചടിയായി മാറുന്നത്. ഈ പറയുന്ന വൈദ്യുതിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ മന്ത്രി MM മണിയൊക്കെ പുച്ഛിച്ച് തള്ളുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു മ്ലേച്ഛം തോന്നുന്നില്ലേ? പറയേണ്ടിയിരുന്നില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ പറയേണ്ടിയിരിക്കുന്ന ചെന്നിത്തലയ്ക്ക് സാമാന്യമായി ചിന്തിക്കാനുള്ള യുക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എന്ത് കൈ കിട്ടിയാലും അതിന്റെ ശരിതെറ്റുകൾ പോലും പഠിക്കാതെ വെറുതെ വന്നിരുന്ന് വാർത്താ സമ്മേളനം നടത്തുന്നു. അത് സമയം കൊല്ലിക്കുന്നതിനപ്പുറത്തേക്ക് മറ്റു ഒരു തരത്തിലുള്ള ചർച്ചകളും കേരളത്തിൽ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് അടുത്ത കാലത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ള പതിവ് കാഴ്ചകൾ.